സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ ഭക്തജനങ്ങൾക്കും ശബരിമലയുടെ തത്വമസിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കർമ്മണ മനസ വാച സർവാവസ്ഥാസു സർവദ സർവത്ര മൈഥുനത്യാഗോ ബ്രഹ്മചര്യം പ്രത്യക്ഷത. ഇതാണ് ബ്രഹ്മചര്യത്തിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നിർവചനം. ഈ ഒരു നിർവചനം പലരും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രസ്ഥാനങ്ങളെ നയിച്ച മഹാത്മാഗാന്ധി പോലും വിവേകാനന്ദ സ്വാമികൾ പോലും വളരെ ലളിതമായിട്ട് എന്താണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മചര്യം എന്ന് ഓർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മണ്ഡലം തുടങ്ങിക്കഴിഞ്ഞാൽ, മാലയിട്ട് കഴിഞ്ഞാൽ പതുക്കെ എന്തൊക്കെയോ വിചാരിച്ച് എന്തൊക്കെയോ ഇഷ്ടമുള്ളത് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഹ്മചര്യമാണ്. അത് ആയിക്കോട്ടെ, അങ്ങനെ 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 18 വർഷത്തോളം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവേണ്ട ബ്രഹ്മചര്യം വെച്ചാൽ സർവത്ര മൈഥുനത്യാഗവും. നമ്മൾ ഉദ്ദേശിക്കുന്ന മൈഥുനം എന്ന് പറയുന്ന സ്ത്രീ സംഭോഗം മുതൽ ചെറിയ ഊണ് കഴിച്ചാൽ സുഖമുണ്ട്, നല്ല പാൽപ്പായ അമ്പലപ്പുഴ പാൽപ്പായസം എന്താ സ്വാദ്, മൈഥുനാണ്, നാവ് കൊണ്ടുള്ള മൈഥുനാണ്. ഞാനും പാൽപ്പായസവും തമ്മിലുള്ള യോഗമാണ്, സംയോഗമാണ്. അതിൽ ഞാൻ സുഖം അനുഭവിക്കുന്നത് ആര്, എവിടെ അനുഭവിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? പാൽപ്പായസം കുടിക്കുമ്പോൾ ഒരു സ്വാദ്, ഒരു സുഖം, നല്ല പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖം, നല്ല കാഴ്ച കാണുമ്പോൾ ഒരു സുഖം, നല്ല രീതിയിലൊരു തലോടൽ, ഒരു നല്ല കാറ്റ് കുളിർക്കാറ്റ് വരുമ്പോൾ ഒരു സുഖം അല്ലേ? ഈ സുഖം അനുഭവിക്കുന്നത് എവിടെയാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾക്കും മറുപടി പറയാൻ പറ്റിയിട്ടില്ല. മനസ്സിലാണ്. മനസ്സെവിടെ ചോദിച്ചാൽ അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, അകത്തോ ഞാൻ പുറത്തോ ഞാൻ. കവിത കഴിഞ്ഞു. ഞാൻ എന്ന് പറയുന്ന ആൾ പുറത്താണോ അകത്താണോ അറിയില്ല. ഇതെല്ലാം സസൂക്ഷ്മമായി പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവനും കളഞ്ഞ് ഹിമാലയത്തിൻ്റെ വലിയ വലിയ പർവ്വതങ്ങളുടെയും ഗുഹാന്തർഭാഗത്തിരുന്ന് തപസ് ചെയ്തവർ പറഞ്ഞതാണ് ശാസ്ത്രങ്ങൾ. അതൊരിക്കലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ആ ഒരു പരമ്പരയുടെ ഒരു കണ്ണിയായിട്ടാണ് അവനവൻ സ്വീകരിക്കുന്ന ഗുരു ഉള്ളത്. ആ ഗുരു വരും നിമിത്തം മാത്രമാണ്. നിർഗതം ഏത് ഗുരോർ വക്ത്രാൽ, യാതൊന്നാണോ ഗുരുവിൻ്റെ മുഖത്ത് നിന്നും വരുന്നത്, സർവം ശാസ്ത്രം തതുച്ചതേ. ഏത് ഗുരോർ വക്ത്രാൽ നിർഗതം, യാതൊന്നാണോ ഗുരുവിൻ്റെ മുഖത്ത് നിന്നും നിർഗതമായത്, തത് സർവം, അത് മുഴുവനും ശാസ്ത്രമുച്ചതേ. ശാസ്ത്രമെന്ന് പറയണം, അങ്ങനെയാണ് ശാസ്ത്രം ഉണ്ടായത്. അപ്പോൾ ആ ശാസ്ത്രം എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞു വന്നത് ഒരുപാട് ഗ്രന്ഥങ്ങളിലും ഒരുപാട് ആചരണങ്ങളിലും തന്ത്രമന്ത്ര യന്ത്രവിധികളിലൊക്കെ ഉള്ളതൊക്കെ ആരാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞതെന്നറിയാതെ ഈ കൊച്ചു കേരളത്തിൽ ഒരു മലയുടെ മുകളിലിരിക്കുന്ന ഒരു സ്വാമി അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ഈ ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടി വരുമെന്നൊരു ഭാവന നമ്മുടെ ഉള്ളിൽ വന്നാൽ അയ്യപ്പൻ്റെ മഹത്വം എത്ര വലുതാണ്. അവിടെയാണ് തത്വമസിയുടെ പ്രാധാന്യം. അപ്പോൾ എവിടെയെല്ലാം രണ്ട് എന്ന ഭാവമുണ്ടോ ആ രണ്ടിനെ അന്വേഷിച്ച് പോകുമ്പോഴുള്ള സുഖത്തിനാണ് മൈഥുനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു, കർമ്മണ കർമ്മം കൊണ്ട് പ്രവൃത്തി കൊണ്ട്, മനസ്സ മനസ്സുകൊണ്ട്. അല്ലേ, കർമ്മം മാത്രം വേണമെന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു കാമുകൻ ഒരു കാമുകയെ കുറിച്ചിട്ട് അവിടെ പോകണമെന്നില്ല, എന്തൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ച് സുഖിക്കാം. കർമ്മം കൊണ്ടും ചെയ്യാം, വാച വാക്കുകൊണ്ട് സുഖിക്കാം. അപ്പോൾ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ സർവ അവസ്ഥാസു, എല്ലാ അവസ്ഥകളിലും, സർവ അവസ്ഥകളിലും, സർവത എല്ലായെപ്പോഴും. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ അവസ്ഥകളിലും എല്ലായെപ്പോഴും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മൈഥുനം രണ്ട് എന്നുള്ള ഭാവത്തെ ത്യജിക്കുന്നതിനാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, അതാണ് ബ്രഹ്മചര്യം. എത്ര പേർക്കുണ്ട്? നമുക്ക് രണ്ടേ ഉള്ളൂ, പക്ഷേ ശബരിമലയ്ക്ക് മാലയിട്ടാൽ നമ്മളറിയാതെ തന്നെ ഇത് സംഭവിക്കുകയാണ്. ആലോചിച്ച് നോക്കും, കർമ്മണ കർമ്മം എന്താണ് ശബരിമലയ്ക്ക് മാലയിട്ടാൽ? സ്വാമിയെ ശരണമയ്യപ്പ, മലയ്ക്ക് പോകണം മലയ്ക്ക് പോകണം ചിന്ത മാത്രമേ പാടുള്ളൂ. അതിന് വിരുദ്ധമായ എല്ലാ പ്രവർത്തികളിൽ നിന്നും മാറി നിന്ന് ഗുരുസ്വാമിയുടെ കൂടെ ജീവിക്കണം. മനസ്സുകൊണ്ട് എപ്പോഴും സ്വാമിയുടെ ജപം മാത്രമേ പാടുള്ളൂ. അത് വേണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാലയിടുന്നത്. അളവ്, നിഷേധങ്ങളുടെ സ്വീകരണം, വിഷ്ണുവിനെ സ്വീകരിക്കുക, എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുക. വ്യാപനോദി വിഷ്ണു, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ് വിഷ്ണു. ആ വിഷ്ണുവിനെ സ്വീകരിക്കാനാണ് മാല. ജപത്തിൻ്റെ സംഖ്യയെ പറയുന്നതാണ് മാല. ആ ജപം എത്ര വേണം,
എൻ്റെ അഭിപ്രായത്തിൽ സ്വാമിയെ ശരണമയ്യപ്പോ എന്ന് ദിവസം ഒരു 1000 ഉരുവെങ്കിലും കുത്തിയിരുന്ന് ജപിച്ചും കൂടെ നോക്കണം, അപ്പോൾ മനസ്സിലാകും. അങ്ങനെ പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, വാക്കുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പോ, ആരെ കണ്ടാലും എന്ത് വഴക്ക് പറഞ്ഞാലും നമ്മളെ പ്രകോപിപ്പിച്ചാലും സ്വാമി ശരണം, സ്വാമി ശരണം. ഒരാളോട് ദേഷ്യം നമുക്ക് വന്നാൽ, കോപം വന്നു, അല്ല ഒരാളോട് വല്ലാത്ത രീതിയിൽ കാമം വന്നു, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. നമ്മൾ തന്നെ സ്വയം ഒരാളും പറയാതെ സ്വാമി ശരണം എന്ന് പറയുന്ന ഷഡക്ഷരം ജപിച്ചു, അല്ലെ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് നമ്മളതിനെ മൈഥുനത്യാഗമാണ്. മറ്റൊന്ന് കണ്ടതുകൊണ്ടാണല്ലോ എനിക്ക് ദേഷ്യമോ ഇഷ്ടമോ കരച്ചിലോ ഒക്കെ വന്നത്. അതിന് വന്നു പോകും, മനുഷ്യനാണ്, അങ്ങനെ ഗൃഹസ്ഥനാണ്, ജനിച്ച് ഗൃഹസ്ഥനായതിന് ശേഷം ബ്രഹ്മചര്യമാവാണ്. അപ്പോൾ ഇതേപോലുള്ള വിഷയവാസനകൾ ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഓ സ്വാമി ശരണം, ഞാൻ തെറ്റ് ചെയ്തു പോയാൽ, തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ, മനസ്സാ വാചാ കർമ്മണ സർവത്ര, എല്ലായിടത്തും സർവ അവസ്ഥാസു, ഏതവസ്ഥയിലും ബസ്സിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോൾ ഉണ്ണുമ്പോഴും ഒക്കെ സർവതാ എല്ലായപ്പോഴും മൈഥുനത്യാഗം ഉണ്ടാകുന്ന ലോകത്തിലെ ഒരേ ഒരു വഴി അയ്യപ്പ ദർശന വഴി മാത്രമാണ് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അറിവിൽ. കാരണം മറ്റതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഗായത്രി ഒരു ബ്രഹ്മചാരിക്ക് ബ്രാഹ്മണന് കൊടുത്തു, ഒരു ഇഷ്ടമുള്ളൊരു സാധനം കഴിക്കേണ്ടി വന്നു, ഏം തത്സവിധ പറയുന്നു ഭർഗവ ദേവസ്വ ദേവീ ധിയോ എന്ന പ്രചോദനം എല്ലാം കഴിക്കാൻ പാടില്ല, ഇതിന് ചിന്തിക്കാറില്ല. എന്നാൽ മലയ്ക്ക് മാലയിട്ട ഒരാൾ ആ ഇത് കഴിച്ചോളൂ, ഇത് മാംസാഹാരമാണ്, ഇത് കോഴിയാണ്, അല്ലെങ്കിൽ ഇത് ആടാണ്, സ്വാമി ശരണം, ഏയ് ഞാൻ കഴിക്കില്ല, കൊണ്ടുപോകും കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് അവൻ തന്നെ പറയാനുള്ള സ്വാമി ശരണം, സ്വാമി എന്ന് പറയുന്ന ഭാവം, സ്വാമി സ്വാമി, അതിൽ ശരണാണ്. അത് തൻ്റെ ബോധത്തെ, ബ്രഹ്മബോധത്തെ ചിന്തിച്ചുകൊണ്ട് രണ്ടല്ല, ഇതൊക്കെ എൻ്റെ ആ ദ്വൈതത്തിലേക്ക് മൈഥുനത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വയം നിശ്ചയിച്ച് പോവുകയാണ്. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? അവൻ്റെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി അവൻ തന്നെ ആഗ്രഹിച്ച ഭാവത്തെ അവൻ അറിയാതെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. സ്വാമി ശരണം, ദേഷ്യം തോന്നാൽ സ്വാമി ശരണം, ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല, സ്വാമി ശരണം. അതേപോലെ ആ വ്യക്തിക്കും അങ്ങനെയുള്ള മൈഥുനം രണ്ടെന്ന ഭാവം ഉണ്ടാവാതിരിക്കാൻ സമൂഹവും ശ്രദ്ധിച്ചു തുടങ്ങും. വഴക്ക് പറയാൻ ഒരാൾ തല്ല, ഓ അയാൾ മലയ്ക്ക് മാല ഇട്ടേക്ക, അവനോടൊന്നും പറയണ്ട, മാല ഊരിട്ട് അവനെ തല്ല എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. ഒരു മലയ്ക്ക് പോകുന്ന ദുഷ്ടനാവാം, ഭീകരവാദിയാവാം, അവന് മലയ്ക്ക് പോകാൻ വിരോധമൊന്നുമില്ല, ക്വാളിഫിക്കേഷൻ ഒന്നുമേ ഇല്ല, മാല ഇടണം, കറുപ്പ് കൊടുക്കണം. അവനെ ഒരാൾ തല്ലാൻ ചെല്ലാണ്, ഇയാൾ മലയ്ക്ക് മാല ഇട്ടേക്ക, എന്നാൽ മലയ്ക്ക് പോയിട്ട് വരട്ടെ, പമ്പയിലിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്ന അവസ്ഥ പോലും ഉണ്ട്. കാരണം എന്താണ്? മലയ്ക്ക് മാലയിട്ടാൽ അത് സ്വാമി അയ്യപ്പനാണ് എന്ന് ജനങ്ങൾക്ക് പോലും വിശ്വാസമാകുന്ന ഒരു വഴി ലോകത്തിലെ ഒരു ശാസ്ത്രത്തിലുമില്ല. അങ്ങനെ സ്വയം സ്വാമിയായിക്കൊണ്ട് ആ സ്വാമി ശരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏതൊരു ഭാവത്തിലും താൻ സ്വാമിയാണ്, സ്വാമിയാണ്, രണ്ടല്ല, ജീവാത്മാവും പരമാത്മാവും അല്ല, ഞാൻ സ്വാമിയാണ്, സാക്ഷാൽ ശിവശക്തി രൂപിണിയാണ്, രണ്ടല്ല ഒന്നാണ്, ശിവനും ശക്തിയുമല്ല ശിവശക്തിയൊക്കെ രൂപിണിയാണ് എന്നുള്ള ഭാവത്തിൽ മുന്നോട്ട് പോവുകയും ഏതൊരു സാഹചര്യത്തിലും മനസ്സ് വ്യതിചലിക്കാൻ തുടങ്ങിയാൽ, ആ ബ്രഹ്മചര്യം പോകും തോന്നിയാൽ, മൈഥുനം വരും തോന്നിയാൽ, അപ്പം തന്നെ സ്വാമി ശരണം എന്നുള്ള മന്ത്രത്തെ ഓർത്തുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട്, അതിനാണ് സാധന തപസ് എന്ന് പറയുന്നത്. അതിന് പൂർണ്ണമാവാൻ വേണ്ടി ഗുരുസ്വാമിയുടെ കൂടെ തന്നെ വസിക്കണം. അല്ലാതെ തട്ടു പോയി വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറയാറുണ്ട് ബ്രഹ്മചര്യം പാലിക്കുന്നവർ, വ്യക്തമായിട്ട് മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നു, സ്വന്തം സഹോദരിയുടെ കൂടെയോ അമ്മയുടെയോ കൂടെ പോലും ഏകാന്തത്തിൽ വസിക്കരുത്, പ്രമാണമാണ്. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് അമ്മയുടെ കൂടെ പോലും സഹോദരിയുടെ കൂടെ പോലും ഇരിക്കരുതെന്ന് പറയാൻ കാരണം, എപ്പോൾ വേണമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ ഈ കാമദേവൻ പുറത്തു വരാം. അപ്പോൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം എന്ന് പറയുന്ന ഷഡ് വൈരികളെ അകത്തി നിർത്തേണ്ടതായ ഒരുപാട് യമനിയമാദി ഷഡ്കസമ്പത്തിയൊക്കെ പറയുന്ന വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യത്തെ ഒരു മാലയിട്ട് കറുപ്പെടുത്ത് സ്വാമി ശരണം വിളിക്കുന്നതോടുകൂടി ആരും പറയാതെ നല്ലയാളായിത്തീരുന്നു. പക്ഷെ നമുക്കുള്ള കുഴപ്പം, നമുക്കതൊന്നും താങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഇന്ന് മാലയിടും, അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് പമ്പയിൽ പോയിട്ട് മാലയിട്ടിട്ട് ഒരൊറ്റ കയറ്റം കയറിയിട്ട് തിരിച്ചു വന്ന് മാല വരും, സമാധാനമായി. ആകപ്പാട് ഒരു ദിവസത്തെ ഗ്യാപ്പ് മതിയല്ലോ ബ്രഹ്മചാരിയായിട്ട്, ബാക്കി നമുക്ക് സുഖിക്കണം. ഇതാണ് കലികാലത്തിൻ്റെ കുഴപ്പം. അതൊന്നുമല്ല, മാലയിട്ടാൽ ഇപ്പം 41 വൃശ്ചികം 1 എനിക്ക് മലയ്ക്ക് പോകണം എന്നാണെങ്കിൽ അതിന് 41 ദിവസം മുമ്പ് മാലയിട്ടോണം. അങ്ങനെ മാലയിട്ട് മുന്നോട്ട് പോകുമ്പോഴേ ബ്രഹ്മചര്യം ഉണ്ടാവും. ഈ ബ്രഹ്മചര്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ
സൂക്ഷിച്ച്, ഞാൻ പറഞ്ഞല്ലോ താഴോട്ട് പതിക്കാതെ അതിനെ ഉയർത്തി 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 കൊണ്ടുവന്ന് ആ രേതസിനെ തേജസ്സാക്കി മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരക മനാഹതം വിശുദ്ധി ആജ്ഞ കഴിഞ്ഞ് സഹസ്രാരത്തിലെത്തി ശിവനും ശക്തിയുമായിട്ട് യോജിച്ച ഭാവം എത്തുമ്പോഴാണ് സുധാസാരാഭിവർഷിണി, അവിടെയാണ് മുദ്രാഭിഷേകത്തിൻ്റെ സത്യമൊളിഞ്ഞിരിക്കുന്നത്. അത് ആ സമയത്ത് നമുക്ക് പറയാം. അത്രയ്ക്കും കൊണ്ടു നടക്കണം, തുളുമ്പാതെ കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് മുദ്രയുടെയും മുദ്രാഭിഷേകത്തിൻ്റെയൊക്കെ ശാസ്ത്രത്തിലേക്ക് തത്വബോധത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരിക. അത് തുളുമ്പാതെ കൊണ്ടുപോകാൻ ഓരോരോ മൂലാധാരം തുടങ്ങി ഈ പറയുന്ന ആറ് ആധാരങ്ങളെയും ഭേദിക്കാൻ തരത്തിൽ ഓരോരോ തട്ടുകളിലും എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എരുമേലി തൊട്ടുള്ള മല കയറ്റം. അതിനെ വിധയാം വണ്ണം ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഈ മൂലാധാരം തൊട്ട് സ്വാധിഷ്ഠാനാദി ഉറങ്ങി പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്ന് എഴുതി വച്ച ആ ആറ് പടിയും കടന്ന് അവിടെ എത്തി ശിവനെ കണ്ട് താനാകുന്ന ശക്തിയെ ശിവനിൽ ലയിപ്പിച്ച് മുദ്രാഭിഷേകം ചെയ്യുമ്പോഴാണ് തത്വമസി എന്ന് അയ്യപ്പൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റൂ. ഞാൻ തന്നെയാടാ നീ, നീ എന്തിനാ അന്വേഷിച്ച് പോണി, ഒരു സ്ഥലത്ത് അന്വേഷിച്ച് പോകണ്ട എന്ന് പറയുന്ന ഭാവം അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റും. അവിടെയാണ് ലോകത്തൊരു സ്ഥലത്തുമില്ലാത്ത അവനവന് തന്നെ കൊണ്ടുപോയ ദ്രവ്യം അഭിഷേകം ചെയ്യാൻ പറ്റുന്ന മുദ്രാഭിഷേകമുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആ ബ്രഹ്മചര്യം, ഗുരുസ്വീകരണം, മാലധാരണം, ഈ നമ്മുടെ ബ്രഹ്മചര്യത്തെ കാത്തു സൂക്ഷിക്കാൻ എന്താ വേണ്ടത്? മാലയിട്ടിട്ടുണ്ട്, ശ്രദ്ധയുണ്ടാവും, ഭസ്മധാരണമുണ്ട്, എന്തിന് കറുപ്പുടുക്കട, എന്തിന് ഇതെല്ലാം? ഈ തുളുമ്പിപ്പോവാതെ, അവനവൻ്റെ ചൈതന്യത്തെ തുളുമ്പിപ്പോവാതെ അയ്യപ്പൻ്റെ അടുത്ത് വരെ എത്തിക്കുവാനുള്ള കഷ്ടപ്പാടിൻ്റേതായിട്ടുള്ള ഓരോരോ മൂലകങ്ങളാണ്, ഓരോരോ സങ്കല്പങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടാവും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വരും ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ.